കാണുമ്പോ ചിരിക്കും മാറുമ്പോ കുരയ്ക്കും അവസ്ഥ വേണ്ട അത് വേണ്ട രണ്ട് മുഖമുള്ളവനാകരുത് സ്നേഹിക്ക് ഉള്ളത് തെറ്റാണോ മുഖത്തു നോക്കി പറ അതിൽ അന്തസ്സുണ്ട് പള്ളിയിലെ ഹതീബിന്റെ കയ്യിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ റൂമിൽ പോയിട്ട് അന്തസ്സോടെ പറയണം ഉസ്താദ് അങ്ങനെയെന്ന് അല്ലാതെ നാട്ടിയിറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല കമ്മിറ്റിക്കാരെ കാർക്കെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി അന്തസ്സോടെ പറഞ്ഞു കൊടുക്ക് മൈക്ക് കിട്ടി പറയുന്നതിൽ കാര്യമില്ല നിന്റെ കുടുംബക്കാരന്റെ കയ്യിൽ പോരായ്മയുണ്ടോ ആരും കേൾക്കാതെ അവനോട് പോയി പറ നാട്ടുകാരോടല്ല പറയേണ്ടത് കാരണം ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാനും തീയും നീ തമ്മിലുള്ള ഹക്കടപാട് നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തന്നെ തീർക്കണം അള്ളാഹു നീയുള്ളത് അള്ളാഹു പുറത്തു തരും അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു നാളെ പരലോകത്ത് രണ്ട് തീയുടെ നാവുമായി മുഖത്തു മാംസമില്ലാതെ പുഴുത്തു നാറി വരുന്നവൻ ഈ തമ്മിലടിപ്പിക്കുന്നവനാ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്തരയായി ഞാൻ നിർത്തുകയാ ഒരു കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു 11 മണി വരെ ഇരിക്കുമെങ്കിൽ ഞാൻ പറയും എന്തെങ്കിലും ദുആ ചെയ്യും എന്തു വേണം പറഞ്ഞൂടെ എന്തായാലും വന്നില്ലേ എന്തായാലും വന്നില്ലേ ഇൻഷാല്ലാ അവിടെ നിന്ന് ഇവിടെ വരെ വന്നപ്പോ ഒരെണ്ണം കൂടെ കേട്ടിട്ട് പോ ഇൻഷാല്ലാ വെറുതെ ആകില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒന്നാമത് അഹങ്കാരം രണ്ട് ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തവൻ മൂന്ന് രണ്ട് മുഖമുള്ളവൻ ഇത് മൂന്നും പോകട്ടെ ഈ ഇരിക്കുന്ന 99 പേരും ഈ പറഞ്ഞ പാപം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നവരാ അള്ളാഹു കാക്കുമാറാകട്ടെ നാലാമത്തെ വിഭാഗമാരാ ഈ പറഞ്ഞ മൂന്ന് പാപവും ഞാനും നിങ്ങളും ചെയ്തിട്ടില്ല എന്ന് തന്നെ പോകട്ടെ പക്ഷെ ഈ പാപം ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ മജ്‌ലിസിൽ ഉണ്ടാകില്ല അല്ലാഹു പുറത്തേരുമാറാകട്ടെ അല്ല പുറത്തേരുമാറാകട്ടെ മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു പോകേണ്ടവരൊക്കെ പെട്ടെന്ന് പൊക്കി പോയിക്കോ ഇപ്പോഴേ പോകാൻ പറ്റൂ അസ്രായിൽ വരുമ്പോ എങ്ങും പോകാൻ പറ്റൂല ഇപ്പോഴല്ലേ പോകാൻ പറ്റൂ ഇപ്പൊ ആണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം അതിൽ കുഴപ്പമൊന്നുമില്ല അസ്രായിൽ പറയും വിളിക്കടാ കല്ലാ ഇതാ ബലഗത്തി തറ പൂച്ചയും പോവാണ് ഓർച്ചാന് കല്ലാ ഇതാ ബല എനിക്ക് പൂച്ചയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ ഈ അടുത്ത് ഞാൻ പൂച്ചയെ കുറിച്ച് പ്രസംഗിച്ചു പൂച്ചയെ വളർത്തുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചു അതിന്റെ താഴെ മൊത്തവും എന്തൊരു ജീത്തയെ വിളിച്ചിരിക്കണെന്നറിയോ സുബ്ഹാനല്ലാഹ് അതാരോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ അതിനകത്ത് വന്ന കമന്റ്സ് എന്റെ വാപ്പായ വരെ വിളിച്ചവരുണ്ട് എന്ത് ചെയ്യാനാ മരിച്ചവരെ ചീത്ത വിളിച്ചവരെ അബ്രാരി ഉസ്താദെ ഇറങ്ങി നടക്കല്ലേ അബ്രാരി ഏ ചങ്ങായി ഉസ്താനെ വിളിച്ചറോ കാസർഗോഡ് ടൗൺ പള്ളിയിലെ ഉസ്താദെ ചായയൊക്കെ പിന്നെ കുടിക്കാൻ പോക്കറോ ചങ്ങായി അപ്പൊ പൂച്ച എന്തേലും പറയാൻ പേടിയാ അല്ലേ ഇപ്പൊ പൂച്ചയൊക്കെ പറഞ്ഞ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂച്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂച്ചയെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ പൂച്ചയെ വളർത്തണല്ലേ ഇങ്ങോട്ട് നോക്ക് ഇപ്പൊ പൂച്ചയെ കണ്ടിട്ടുണ്ട ഓരോ വീട്ടിൽ നിൽക്കണ പൂച്ചയുടെ വില കേക്കണം പറിച്ചു തന്നെ 25,000 30,000 വില കുഴപ്പമില്ല ഓരോ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ വില തന്നെ 25,000 30,000 ഞാൻ ഈ അടുത്ത് ഏതോ ഒരു വീട്ടിൽ പോയപ്പോ ഒരു ഒരു കുട്ടി കഷത്ത് ഇങ്ങനെ എടുത്തോണ്ട് നടക്കണു പറിച്ചൊരു പൂച്ച പണ്ടുള്ളവര് പട്ടി വളർത്തുമായിരുന്നു പൈസ കൊടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തും അല്ലേ പൈസ കൊടുത്ത് ഇപ്പൊ നമ്മള് പൂച്ചയെ ലോക്ക്ഡൌൺ വന്നപ്പോ നമ്മള് പൂച്ചയെ വളർത്തൽ വന്നു തുടങ്ങി ചോദിച്ചാ പറയും നബി പൂച്ചയെ ഇഷ്ടപ്പെട്ടു അല്ലേ എന്താടാ നിന്റെ വീടിന്റെ പരിസരത്ത് ആ മീനൊക്കെ മൂട്ടിച്ച് നിന്ന പൂച്ചയെ നീ എന്താ വളർത്താത്ത ഞാതാ ചോദിക്കണേ എടാ നിന്റെ വീട്ടിന്റെ പരിസരത്ത് പണ്ട് മുതലേ നീ കാണുന്ന പൂച്ചയില്ലേ മൂന്നും നാലും പെറ്റ് ഇങ്ങനെ ചാടി ഓടി കിടക്കും ജനലി കൂടെ കയറി അയില മൊട്ടിച്ചോണ്ട് പോകും മത്തി മൊട്ടിച്ചോണ്ട് പോകും ഈ പൂച്ചയെ നീ എന്തേ വളർത്താത്ത അതൊരു ചോദ്യമല്ലേ എന്തുകൊണ്ട് അതിനെ നീ വളർത്തുന്നില്ല വീട്ടിൽ വരുന്ന പൂച്ച നാല് ജീവികൾ വീട്ടിൽ വന്നാൽ ആട്ടി ഓടിക്കില്ല അതിൽപ്പെട്ടതാണ് പൂച്ച അത് വന്ന ആഹാരം കൊടുക്കണം തിന്നും പോകും അത് വീട്ടിൽ നടക്കും അതിനെ ആരും ഓടിക്കാറില്ല ബെഡ്റൂമിൽ കയറ്റാറില്ല ഇത് പൈസ കൊടുത്തിട്ട് കിട്ടുന്ന അതെന്തോ പ്രത്യേകമായിട്ടുള്ള പൂച്ച എന്നിട്ട് നബിയോടുള്ള മഹബത്ത് നബി സ്നേഹം പറയുന്നു അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ വിഭാഗം ആരാ? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവനെന്ന് പറയുകയാണ് മന തഫക്കറ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ അവനെന്ന് പറയുന്ന നാലാമത്തെ വിഭാഗം ആരാ? അല്ലാഹുവിന്റെ റസൂൽ അവനെന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തിജാഹുൽ ഖിബില ജാ യൗമൽ ഖിയാമ അല്ലാഹുവിന്റെ പ്രവാചകൻ അവനെന്ന് പറയുന്ന നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നിരന്നിരിക്കുന്ന നമ്മളുണ്ടല്ലോ, ഈ നിരന്നിരിക്കുന്നവരിൽ ചിലർ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയോ? അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഈ നെറ്റിത്തടത്തിന്റെ ഇടയിൽ തുപ്പലുകളുണ്ടല്ലോ. നമ്മൾ നടക്കുമ്പോ തുപ്പുമല്ലോ, നമ്മൾ കാറി തുപ്പുമല്ലോ. ഈ തുപ്പുന്ന തുപ്പലുകൾ നിന്റെ നെറ്റിത്തടത്തിൽ അല്ലാഹു കൊണ്ടുവരികയാണ്. മലയോളം വലിപ്പമുള്ള രീതിയിൽ നെറ്റിയിൽ തുപ്പല് വെച്ചിട്ട് നടക്കാൻ കഴിയാതെ ഇടഞ്ഞിടഞ്ഞു വരികയാ. എന്തൊരു ദുർഗന്ധമാ സഹോദരാ, നിന്റെ തുപ്പലിന് എന്തൊരു ദുർഗന്ധമാടാ. ഇത് നാളെ അല്ലാഹു നിന്റെ നെറ്റിത്തടത്തിൽ നിന്റെ മുഖത്ത് കൊണ്ടുവെക്കുമല്ലോ. ഇതുപോലെ നാണം കെട്ട് നിന്നനായി നിസാരനായി നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകര് ആരാണ് നബിയേ, ആരാണ് നബിയേ നാളെ തുപ്പല് ചുമന്നുകൊണ്ട് പരലോകത്ത് വരുന്ന നശിച്ചവരാരാ? അറിയണോ വാപ്പാ, അറിയണോ ചെറുപ്പക്കാരാ? അവര് കള്ളുകുടിച്ചവരല്ല, അവര് വ്യഭിചരിച്ചവരല്ല, അവരഹങ്കാരികളല്ല, അവര് നിസ്കരിക്കാത്തവരല്ല, അവര് കള്ളന്മാരല്ല. പിന്നവരാരെന്നറിയോ? അല്ലാഹുവിന്റെ ഖിബിലയുടെ നേരെ തുപ്പിയവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖിബിലയുണ്ടല്ലോ, ആ ഖിബിലയുടെ നേരെ തുപ്പുന്നവരെ നീയാണടാ നാളെ പരലോകത്തിലെ നാലാമത്തെ നാണം കെട്ടവനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചു നോക്കിക്കേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖിബിലയുടെ നേരെ തുപ്പിയിട്ടില്ലേ? അല്ലാഹു പുറത്തിരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ, അല്ലാഹു പുറത്തിരുമാറാകട്ടെ. എന്ത് ഖിബില! പള്ളിയുടെ ജനലി എഴുതി വെച്ചിരിക്കുക, ഇതിലേ കൂടെ തുപ്പരുത്. പള്ളിയുടെ ജനലി പോലെ എഴുതി. ഷാഫി അടുത്തവരെയും കൊണ്ട് വന്നു വാ, കയറിയിരിക്കും. ഡേറ്റിന് വേണ്ടി എവിടെല്ലാം പറ എല്ലാരും ഉണ്ട് വന്നിരുന്നു. മംഗലാപുരത്തുനിന്ന് ഡേറ്റിന് വേണ്ടി ഓടി നടക്കാം. പാവപ്പെട്ടവന്മാരിക്കും ദീർഘായുസം കൊടുക്കുമാറായി. എല്ലാരും ഉണ്ടിരുന്നു, അഞ്ചുപേരും കാത്തിരിക്കും. എന്തേ കാണാനേന്ന് കാത്തിരിക്കായിരുന്നു. കിട്ടിയ ഡേറ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഇനി എന്റെ നടക്കായിരിക്കും. സ്നേഹിച്ച ഡേറ്റ് കൊടുക്കാൻ വലിയ പേടിയ. ഡേറ്റ് ചോദിച്ചിട്ട് കൊടുത്താ നല്ല ഉസ്താദ്, പോയില്ലെങ്കിൽ കാര്യം പോയിട്ടാ. അവരുടെ കൂടെ പറഞ്ഞല്ലപ്പാ. അപ്പൊ ഇവിടുത്തെ ഡേറ്റ് തന്നെ യാദർശികമായിട്ട് അൽഹംദുലില്ല. ഇവിടെ പ്രിയ സുഹൃത്ത് ലത്തീഫുക്ക നിങ്ങളുടെ നാട്ടിലൊക്കെ വരാറുണ്ട്. അതിന്റെ യഥാർത്ഥ ഇവിടൊക്കെ നിങ്ങളുടെ നാട്ടിൽ അവിടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നതാണ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇത്തിരി പണമുണ്ടെങ്കിൽ അഹങ്കാരം ഒന്നും ഇല്ലാത്തൊരു പണക്കാരനാണ്. അള്ളാഹു ഇജ്ജത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഏത് പാപങ്ങളും ഏത് കാര്യത്തിന് ചോദിച്ചാലും നല്ല മനസ്സോടുകൂടി. ഞാൻ സാധാരണ മൻസൂർ ഇങ്ങനെ ലത്തീഫിനെ കുറിച്ച് പറയുമ്പോൾ പണക്കാരനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ പവറൊക്കെ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടപ്പോൾ എൻ്റെ കൈ മുത്തി, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അറബികളൊക്കെ മുത്തണ പോലെ. അൽഹംദുലില്ലാഹ്, യാദർശികമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഉസ്താദ് ഒരു ഡേറ്റ്. പിന്നെ അൽഹംദുലില്ലാഹ്, എന്തായാലും അതൊരു ലത്തീഫ് ഒരു കാരണക്കാരനായി. മജീദക്ക ഉപയോഗിച്ചിട്ട് പോലും കൊടുത്തില്ല. എന്തായാലും അൽഹംദുലില്ലാഹ്, മജീദക്കാടെ വീട്ടിൽ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറ്റൂ. അള്ളാഹു ഇവിടെ എത്തിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും നോക്കാറുണ്ടോ തുപ്പണ എവിടാന്ന്? എങ്ങോട്ടാ തുപ്പണ്ടത്? വലതു ഭാഗത്തേക്കാണോ, ഇടതു ഭാഗത്തേക്കാണോ, മുമ്പിലേക്കാണോ, പുറകിലേക്കാണോ, എവിടെ തുപ്പണ്ടേ? ചാത്തന എങ്ങോട്ടാ തുപ്പണ്ടെന്ന് വരും നമുക്കറിയില്ല. നമ്മള് തുപ്പിക്കൊണ്ട് കിടക്ക.
الله من الرسول ما يا كاربا كيبلي غدا نهار توبام باديلا آتوبل نالا نيندا نتية ترا تيرنداغم إني ينقلوا ورثو بچو الله بورثير ما راغتة الله بورثير ما راغتة ركبر الله بورثير ما راغتة نبغي بطة بري بريشود ما يا كاربا كيبلا نسكري كيم با ماتر ولا كيبلا أو نسكري كيم با ماتر كيبلا كيبلا يا بهماني كنا سوادرا كيبلا يا ماي تنا مكوري بندن نسكري كيم با ماتر ولا كيبلا نسكارتين ده سمعية توم آثرام اللذة كبيلي آدري كندا ده بعماني كندا ده بعماني كندا كبيلي كبيلي كندا نهرا بوتو ولا نسكارن غادي سلام بيتي نهرا بندو توني ليرند تلند كاله كبيلي كنهرا الله ده نجتند ورنا ولا كبيلي كندا نهرا كاله دي تيري كيا قرآن ودم بو يندللا قرآن ودم بق كبيلي كندا نهرا ليرند تبعنا مودا دعاء جيم بق كبيلي كندا نهرا ليرند تبعنا دعاء جيان ولو بدك بلو ولو بدك تبت دعاء جيم بق كبيلي كندا نهرا نكنا ده كبيلي نسكاري كيم ب آثرام اللذة كبيلي എന്ന പൊന്നാര സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കിടത്തേണ്ടത് എങ്ങോട്ടാ എടാ രാത്രി കിടക്കുമ്പോൾ എങ്ങോട്ടാ കിടക്കണ്ടേ മരിക്കണ പോട്ടെ ഉറങ്ങുമ്പോൾ എങ്ങോട്ടാ കിടക്കണേ അല്ലാഹു അല പോത്ത് പോലെ കിടക്കണം നമുക്കെന്ത് കിബിലയുടെ മുഖം കിബില കാണുന്ന രീതിയിലാണ് കിടക്കേണ്ടത് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടത്തേണ്ടത് അങ്ങനെയാ മരിച്ചു കഴിഞ്ഞാൽ കിടത്തേണ്ടത് അങ്ങനെയാ എന്തിന് നിങ്ങളുടെ ഈ നാട്ടിലെ പള്ളിപ്പറമ്പിലെ ഏത് മയ്യത്ത് കൊണ്ട് കബറടക്കിയാലും മുഖം എങ്ങോട്ടായിരിക്കണേ അല്ലാടെ കിബിലയുടെ നേരെ നിസ്കരിക്കുമ്പോ മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കിടത്തണേ നിസ്കരിക്കുന്ന സമയത്ത് മാത്രമാണെങ്കിലും മയ്യത്ത് കൊണ്ട് കിടത്തുമ്പോ എന്നാ ഒന്ന് തിരിച്ചു കിടത്തിക്കൂടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ആരെങ്കിലും സമ്മതിക്കോ അതാ കിബില അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിബിലയുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമുണ്ടായാൽ ആ കിബിലയെ നീ ആദരിച്ചാൽ ആ കിബിലയെ നീ ബഹുമാനിച്ചാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ ആ കിബിലയുടെ നേരെ തുപ്പരുത് കിബിലയുടെ നേരെ കാല് നീട്ടരുത് കിബിലയെ നീ ബഹുമാനിക്കണം നീ ഉറങ്ങേണ്ടത് കിബിലയുടെ നേരെ മുഖം വെച്ചുകൊണ്ടാകണം സർവകാര്യങ്ങളും കിബിലയെ നീ ആദരിക്കുന്നവനാകണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാമരത്തിൽ കടന്ന് പിടയുന്ന സമയത്തു നിനക്ക് അതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെല്ലേ അറിയോ കുറുപ്പിനെല്ലേടാ നിനക്കറിയോ മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന ഫുട്ബോൾ താരങ്ങൾ ആരാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാതി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്കറിയുമോ അറിയുമെങ്കിലും പഠിക്കണമടാ ഹുബൈബിന്റെ ചരിത്രം എന്താ ഹുബൈബിനെ അതി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ് ഹുബൈബിനെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു ഹുബൈബിനെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു ഹുബൈബിനോട് ചോദിച്ചു ഹുബൈബേ പെണ്ണ് കെട്ടിയിട്ടില്ലടാ ഹുബൈബേ ചെറുപ്പക്കാരനാണ് ഹുബൈബേ ചെറുപ്പത്തിലേ ചാകുന്നത് എന്തിനാണ് ചെറുപ്പത്തിലെ ചാകുന്നത് എടാ നിനക്ക് പെണ്ണ് തരാമടാ നിനക്ക് പണം തരാമടാ നിനക്ക് അധികാരം തരാമടാ എന്തിനാടാ പുതിയ മതം എന്തിനാടാ ഹുബൈബേ വലിച്ചെറിയടാ അല്ലാന്റെ റസൂലിനെ ഒരു ചീത്ത പറയടാ നിന്നെ ജീവനോടെ തിരിച്ചു വിടാമെന്ന് ഹുബൈബിനെ അതിയിനോട് ശത്രുക്കൾ പറയുമ്പോ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട ഹുബൈബിനെ അതി റളിയല്ലാഹു തആല അൻഹു അവസാനം തൂക്കി കൊല്ലാ സമയമായപ്പോ ശത്രുക്കള് ചോദിച്ചു ഹുബൈബേ നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി ചെറുപ്പക്കാരാ കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ടു അതിനകത്ത് കയറിയിരിക്കാൻ പോലും മനസ്സില്ലാത്തവന് ഹുബൈബിനെ അതിയനോട് ചോദിച്ചു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്ക് രണ്ട് റക്അത്ത് കിബിലയുടെ നേരെ നിന്നിട്ട് നിസ്കരിക്കണം എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുവോ കൊല്ലുന്നതിന് മുമ്പ് അവിടുത്തെ ആഗ്രഹമാണ് ശത്രുക്കൾ അവിടെ നിന്ന് സമ്മതിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉദുബെടുത്തിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാ എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ് പണച്ചവരോട് സംസാരിക്കുകയാ
സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സലാം ഇട്ടു, കഴുമരത്തിന്റെ മുകളിലേക്ക് കയറി, കൈകാലുകൾ കെട്ടി, ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിടുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ ഇനിയെങ്കിലും പറയടാ, തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുന്തം കുത്തി ഇറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചു പറിക്കുകയാ. അപ്പോഴും ഹുബൈബ് അവിടുന്ന് തയ്യാറായില്ല. അവസാന ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ടു. ഹുബൈബ് തങ്ങളെ കൊല്ലുമ്പോ ഹുബൈബ് തങ്ങളുടെ തല കിബിലയുടെ നേരെ വെക്കുകയാ. മരിക്കുന്ന സമയത്ത് ഷഹീദാകുമ്പോ കഅബാലയത്തിന്റെ നേരെ തന്നെ മുഖമങ്ങ് തിരിക്കുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നീ കിബിലയുടെ നേരെ കടന്ന് ചാകണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരന്റെ തല പിടിച്ച് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ തല തിരിയുന്നില്ല. കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. മലക്കുകൾ വന്ന് സ്വാഗതം പറയുകയാണ്. കടുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബ് എന്തിനാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബ്, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാ. ഇത് സ്വർഗത്തിന്റെ പട്ടുവസ്ത്രമാടാ, ഇത് സ്വർഗത്തിന്റെ പട്ടുവസ്ത്രമാണ്. നിന്റെ റൂഹ് പൊതിയാനാ മറിയ فادخلي في عبادي وادخلي جنتي. സ്റ്റേജിൽ വിരുത്തിയിരുത്തിയിട്ട് പ്രസിഡന്റിനെ കുറിച്ചും സെക്രട്ടറിയെ കുറിച്ചും ഇമാമിനെ കുറിച്ചും ഈ നാട്ടിലെ പണക്കാരെ പിടിച്ചിരുത്തിയിട്ട് സ്റ്റേജിലിരുത്തിയിട്ട് സ്വാഗതം പറയാൻ, സ്റ്റേജിലിരുത്തിയിട്ട് സുഖിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റുവടാ മരിച്ച. പക്ഷേ മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയണം, അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്നാ ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ فادخلي في عبادي وادخلي جنتي. മലക്കുകളെ സ്വാഗതം പറയുന്നത് കേൾക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ഹുബൈബിന്റെ ചരിത്രം വായിക്കടാ, മിസ്ഹബിന്റെ ചരിത്രം വായിക്കടാ, ഉമൈറിന്റെ ചരിത്രം വായിക്കടാ. ഇവരൊക്കെ നിനക്ക് പഠിക്കാൻ കഴിയുന്ന റോൾ മോഡലാക്കാൻ കഴിയുന്ന സ്വഹാബികളാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല തൂക്ക് കയറിൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ കഴുത്തിൽ ഇങ്ങനെ കയറ് മുറുകിയിട്ട് ഹുബൈബ് തങ്ങളെ കിടക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലയും വെച്ചിട്ടോ ഹുബൈബ് തങ്ങളുടെ കരയതാ മുഖമിങ്ങനെ കഅബാലയത്തിന്റെ നേരെയാണ്. കബല ഖിബിലയുടെ ഭാഗത്തേക്ക് മുഖമിങ്ങനെ തിരിച്ചു വെച്ചിട്ടോ കഴുകുമരത്തിൽ തൂങ്ങി മരിക്കുന്നവനെ അറിയാ. മുഖം മുഴുവനും കണ്ടു തള്ളിയിട്ട് നാവ് കടിച്ചിട്ടോ ശരീരം മുഴുവനും
എവിടെവെച്ചാണ് എന്നറിയില്ല അതാ ആകാശലോകത്തു നിന്ന് ഫഖസഫിന അൻഗഹിതാക ഫബസറുക അൽയൗമ ഹദീദ് അസ്രായിലും തന്റെ അനുയായികളും ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാ ഈ ലോകത്തുള്ള സർവ മഖ്ലൂഖുകളും ആ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ലൈവായിട്ട് കാണുമടാ സിറാജ് പറഞ്ഞതല്ലോ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഖുർആനിൽ പറയുകയാ ഫഖസഫിന അൻകഗിതാക ഫബസറുക അൽയൗമ ഹദീദ് ഇറങ്ങി വരുന്നത് കാണുകയാണ് ഓടില്ലടോ അനങ്ങില്ലടോ വിളിക്കാൻ സമയം കിട്ടില്ലടോ കാണേണ്ട താമസം നീ പിടഞ്ഞു വീഴുകയാ മലക്കുകൾ അസ്രായിൽ ഇറങ്ങി വരുമ്പോ മിണ്ടാതെ കടന്നു കൊടുക്കും നീ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും എത്ര പവറുള്ളവനാണെങ്കിലും ആൾബലമുള്ളവനാണെങ്കിലും എത്ര വലിയ സൗകര്യത്തിന്റെ നടുവിൽ കിടക്കുന്നവനാണെങ്കിലും അസ്രായിൽ ഇറങ്ങി വരുമ്പോ മിണ്ടാതെ കടന്നു കൊടുക്കും അവര് പറയും കൊണ്ടുപോകാമെന്നതാണ് അല്ല ഇതാ ബലഗതി ത്വറാകിയ വകീല മൻറാകു വലന്ന അന്നഹുൽ ഫിറാകു വൽതഫതി സാകു ബിസാകു ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാകു വിളിക്കടാ സിറാജേ എന്നോട് പറയും വിളിക്കടാ നിന്നോടും പറയും വിളിക്കടാ ആരെ വേണമെങ്കിലും വിളിക്കടാ നിന്നെ കൊണ്ടുപോകാമെന്നതാണ് നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ് വിളിക്കടാ എന്ന് മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരുമല്ലോ അവസാരമല്ലാ കാലിന്റെ തള്ളവരൾ മുതൽ റൂഹ് പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്ത് വന്നു നിലവിളിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ അല്ലാന്റെ മലക്ക് ചോദിക്കുകയാണ് ചോദിക്കുകയാ എന്തിനാ കരയുന്നത് വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുമ്പോ മലക്കിങ്ങനെ കാണിക്കുകയാ ഇതാണടാ പ്രതിഫലം ഇതാണ് പ്രതിഫലം ആ പാവപ്പെട്ട മുത്തല്ലിമീങ്ങളാമായി മക്കൾക്ക് മഴ പെയ്യുമ്പോ നനയാതെ കിടക്ക ഒരു ചാക്ക് സിമെന്റ് വാങ്ങിക്കൊടുത്തില്ലേ ഒരു കല്ല് വാങ്ങിക്കൊടുത്തില്ലേ അതിനന്ത തരുന്നത് കണ്ടോ ഇതാണ് മോനെ പ്രതിഫലം സ്വർഗം നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരും അല്ലാഹുവേ കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ